കിം യങ് താക്കിന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ഗംഭീര കൊറിയൻ ചലച്ചിത്രം സ്ലോ വീഡിയോയുടെ കഥയാണ് നമ്മളിന്ന് പറയാനായി പോകുന്നത്. കണ്ണിന് ബാധിച്ച ഒരു രോഗം ഒരു സ്പെഷ്യൽ എബിലിറ്റിയായി മാറിയാലോ, അത്തരത്തിലൊന്ന് സംഭവിക്കുകയാണ് നമ്മുടെ കഥാനായകന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രോഗം രോഗം തന്നെയാണല്ലോ. അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പിന്നീട് കഥാനായകൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ പ്രണയത്തിലുണ്ടാവുന്ന സംഭവങ്ങളും എല്ലാമാണ് രസകരമായ ഈ കൊറിയൻ ചലച്ചിത്രത്തിന്റെ ഇതിവൃത്തം. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരൊക്കെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് നെയ്ബർഹുഡിലെ ഒരു CCTV കൺട്രോൾ സെന്ററിലാണ്. CCTV കൺട്രോൾ സെന്ററിൽ വന്ന പുതിയ പയ്യനെ പറ്റി അവിടുത്തെ രണ്ട് എംപ്ലോയീസ് ആയ സ്ത്രീകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരോടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ലാത്ത ആ പയ്യൻ എപ്പോഴും സൺഗ്ലാസ് ധരിക്കുന്നുണ്ട്. ആ പയ്യൻ ഒരു ചുള്ളനാണല്ലോ, ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു അവൻ താൽക്കാലിക ജീവനക്കാരന, കുറച്ചു കഴിഞ്ഞ ജോലി രാജിവെക്കും. ആ പയ്യനെ നോക്കി നേരത്തെ ചോദിച്ച സ്ത്രീ വീണ്ടും ചോദിച്ചു, ഇവൻ എന്തിനാ ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് ഇത്ര ഗൗരവത്തിൽ ടിവിയിലേക്ക് നോക്കിയിരിക്കുന്നേ, അത് ഡ്രാമയൊന്നുമല്ലോ. അതിപ്പോ നീ ഇവിടെ ജോലിക്ക് കയറിയപ്പോഴും ആദ്യം ഇത് വലിയ രസമാണെന്നല്ലേ പറഞ്ഞിരുന്നേ, അതുപോലൊക്കെ തന്നെയാ. എന്നാലും ഇവൻ എന്തിനാ ഈ കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്നേ, അവന്റെ കണ്ണിനെന്തോ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് കേട്ടു. ഓ എന്തോ അസുഖമായിരിക്കും പാവം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആ സ്ത്രീ സ്ക്രീനിൽ ബൈക്കിൽ പോകുന്ന ഒരു പിടിച്ചുപറിക്കാരനെ കണ്ടത്. തന്റെ കൂട്ടാളിക്കൊപ്പം ചേർന്ന് ആ പിടിച്ചുപറിക്കാരൻ ഒരു സ്ത്രീയുടെ ബാഗ് തട്ടിപ്പറിച്ചു. ഉടൻ തന്നെ ആ രണ്ട് സ്ത്രീകളും കൂടി അവിടെ കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്ന പോലീസുകാരന് വിവരം അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ നോക്കി കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി പട്രോളിംഗ് സംഘങ്ങൾക്ക് പോലീസുകാരൻ നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും CCTVയിൽ ആ കുറ്റവാളികളെ തന്നെ തിരയുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് സ്ക്രീനിൽ നിന്നും കുറ്റവാളികൾ അപ്രത്യക്ഷരായി, ആർക്കും കാണാൻ സാധിക്കുന്നില്ല. അവിടെയായിരുന്നു നമ്മുടെ ഹീറോയുടെ എൻട്രി. എല്ലാ ദൃശ്യങ്ങളിലേക്കും ഒന്ന് നോക്കിയ ശേഷം അവൻ ഇവിടെ തന്നെയുണ്ടെന്ന് പറഞ്ഞ് ഹീറോ ഉടൻ തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ ആ ബൈക്കുകാരനെ കണ്ടെത്തി ആ ദൃശ്യങ്ങൾ മുന്നിലേക്ക് വെച്ചുകൊടുത്തു. സാധാരണ കണ്ണുകൾ ഉപയോഗിച്ച് കാണാൻ പറ്റാത്തത്ര വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവരെ ഓരോ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി അവൻ കണ്ടെത്തി കൊടുത്തു. ഹീറോയുടെ തൊട്ടടുത്തിരുന്ന ബ്യോങ്സു എന്ന ജോലിക്കാരൻ അവൻ കണ്ടെത്തുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു, അവിടുത്തെ ടീം ലീഡറായ പോലീസ് ഉദ്യോഗസ്ഥനും. എന്തായാലും ഹീറോയുടെ അന്നത്തെ പ്രവൃത്തിയുടെ മികവ് കൊണ്ട് ആ പിടിച്ചുപറിക്കാർ പിടിക്കപ്പെട്ടു. മറ്റാർക്കും കാണാൻ പറ്റാത്ത അത്ര വേഗത്തിൽ ബൈക്കിൽ സഞ്ചരിച്ച അവരെ ഇവനെങ്ങനെ കണ്ടെത്തി എന്ന അത്ഭുതത്തിൽ ഹീറോയുടെ തൊട്ടടുത്തിരുന്ന ജോലിക്കാരനായ ബ്യോങ്സുവും ടീം ലീഡർ പോലീസുകാരനും ഹീറോയെ അത്ഭുതത്തോടെ നോക്കി നിന്നു. പക്ഷേ ഹീറോയുടെ മനസ്സിൽ ആ നിമിഷം മറ്റൊന്നായിരുന്നു. ഞാൻ വിചിത്രനായ ഒരാളല്ല, സൂപ്പർ പവറുള്ള ഒരു വ്യക്തിയുമല്ല, വെറും ഒരു രോഗിയാണ്. രോഗിയാണെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഹീറോ യോജൻബുവിന്റെ രോഗമെന്താ, അവിടെയാണ് രസകരമായ കാര്യമിരിക്കുന്നത്. ഹീറോ എലമെന്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു റിലേ ഓട്ട മത്സരം നടക്കുകയാണ്. ഹീറോയ്ക്ക് ഓടിയെത്തേണ്ടത് അവന്റെ പ്രേമവാചനമായ ബോങ്സൂമിയുടെ അടുത്തേക്കാണ്. ഹീറോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെൺകുട്ടി. പക്ഷേ മുന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഹീറോയ്ക്ക് പെട്ടെന്നെല്ലാം സ്ലോ മോഷനിൽ കാണാൻ തുടങ്ങി. ബോങ്സൂമിയുടെ ചുണ്ടുകളും കൈകളുമെല്ലാം വളരെ സാവധാനം സ്ലോ മോഷൻ വീഡിയോ എന്ന പോലെ ചലിക്കുന്നു. ചുറ്റുമുള്ള എല്ലാം അങ്ങനെ തന്നെ. മുന്നിലേക്ക് ഓടാൻ പോയ ഹീറോ പെട്ടെന്ന് നിലതെറ്റി വശത്തേക്ക് മറിഞ്ഞു വീണു. ഹീറോയുടെ പാരന്റ്സ് അവനെയും കൂട്ടി ഒരു കണ്ണ് ഡോക്ടറുടെ അടുത്തെത്തി. കണ്ണ് ഡോക്ടർ പരിശോധന ആരംഭിച്ചു. ഹീറോയ്ക്ക് മുന്നിൽ വിരലുയർത്തി വളരെ വേഗത്തിൽ ചലിപ്പിച്ച് താൻ എത്രയാ കാണിച്ചതെന്ന് ഹീറോയോട് ഡോക്ടർ ചോദിച്ചു. മറ്റാർക്കും കാണാൻ പറ്റാത്തത്ര വേഗത്തിലായിരുന്നു ഡോക്ടർ കൈ ചലിപ്പിച്ചിരുന്നത്. പക്ഷേ ഹീറോ ആകട്ടെ അത് കൃത്യമായി പറഞ്ഞു. അടുത്തതായി ഡോക്ടർ ഹീറോയോട് തല വേഗത്തിൽ കുലുക്കി ബോർഡിലുള്ളത് എന്താണെന്ന് പറയാൻ പറഞ്ഞു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹീറോ അതും കൃത്യമായി പറഞ്ഞു. പരിശോധന അവസാനിച്ചതും ഡോക്ടർ പറഞ്ഞു, ഇതിനെ ഡൈനാമിക് ആക്വിറ്റി എന്ന് പറയും. ഇത് ഒരു വസ്തുവിന്റെ പ്രവർത്തനങ്ങൾ കാണാനുള്ള കഴിവാണ്. ഡോക്ടർ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാനായി കയ്യിൽ ഒരു ബോൾ എടുത്ത് അവന് നേരെ വലിച്ചെറിഞ്ഞു. വേഗത്തിൽ വന്ന ആ ബോൾ വളരെ നിഷ്പ്രയാസം ഹീറോ കയ്യിൽ ഒതുക്കി. എത്ര വേഗത്തിൽ വരുന്ന ഒബ്ജക്റ്റ് ആയാലും അവനത് ഒരു സ്ലോ മോഷൻ വീഡിയോ എന്ന പോലെ കാണാമായിരുന്നു. ഡോക്ടർ പാരന്റ്സിനോട് വ്യക്തമായി പറഞ്ഞു, ഇവൻ പന്തിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ പന്ത് വളരെ സാവധാനത്തിൽ നീങ്ങും, പന്തിനെ കൃത്യമായി അവന് അടിക്കാനും സാധിക്കും, ഇവനൊരു ബേസ്ബോൾ പ്ലെയറായ നന്നായിരിക്കും. ഉടൻ പാരന്റ്സ് ചോദിച്ചു, പക്ഷെ ഇവൻ ഓടുമ്പോ വീഴുന്നത് എന്താ? ഡോക്ടർ പറഞ്ഞു, അത് അവന്റെ തല കറങ്ങുന്നതുകൊണ്ട്. അതായത് ഓടുമ്പോ അവന്റെ കണ്ണുകളുടെ ബാലൻസ് തെറ്റും. കൂടുതൽ സൂക്ഷ്മതയിൽ രണ്ട് കണ്ണുകളും ചേർന്ന് ഒറ്റ കാഴ്ച പോലെ അനുഭവപ്പെടും. ശരീരം ഓടുന്നുണ്ടെങ്കിലും മനസ്സപ്പോഴും ഇവൻ ഓടുന്നില്ലെന്നായിരിക്കും വിചാരിക്കുക. അതുകൊണ്ട് നിലതെറ്റി അവൻ താഴെ വീണു പോകും. ആ ഒറ്റ കാര്യം കൊണ്ട അവന് ബേസ്ബോൾ കളിക്കാൻ സാധിക്കില്ലാത്തതും. ഏറ്റവും ചുരുക്കി പറഞ്ഞ അവന്റെ കണ്ണുകൾ വളരെ നല്ലതാ, അതുകൊണ്ട് അവൻ ഓടാൻ സാധിക്കാത്ത. അതുകൊണ്ട് അവന് ബേസ്ബോൾ കളിക്കാനും പറ്റില്ല, അവൻ വീണുപോകുമല്ലോ. പക്ഷേ ഓടുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ, സൈക്കിൾ ചവിട്ടാനും ബൈക്ക് ഓടിക്കാനും ഒന്നും അവൻ ഒരു വിഷയവും കാണില്ല. പിന്നെ കണ്ണുകളിലേക്ക് കൂടുതൽ പ്രകാശമടിച്ചാലും തിളക്കം അനുഭവപ്പെട്ടാലും ഒരുപക്ഷെ അത് കൂടുതൽ തലകറങ്ങാൻ ഇടയാക്കും. അതുകൊണ്ട് അവൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചോട്ടെ. അന്ന് തൊട്ട് ഹീറോ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു തുടങ്ങി. ഹീറോയുടെ അച്ഛൻ ഹീറോയുടെ അസുഖം മാറ്റിത്തരാമെന്ന് ഉറപ്പുകൊടുത്ത് പണം സമ്പാദിക്കാൻ വിദേശത്തേക്ക്
ജോലിക്ക് പോയി. തന്റെ കണ്ണു കാരണം അച്ഛൻ തങ്ങളെ വിട്ടുപോയതിൽ ഹീറോയ്ക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിലും ചില കാര്യങ്ങൾ അവനെ കൂടുതൽ സന്തോഷപ്പെടുത്തി. കാരണം സ്ലോ മോഷനിൽ വീഡിയോ കാണാൻ പറ്റിയാൽ അതിൽ ചില ഗുണങ്ങളുമുണ്ടല്ലോ. റോഡിലൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു സ്ത്രീയുടെ വസ്ത്രം ഉയർന്നു പൊങ്ങുന്നത്. സ്ലോ മോഷനിൽ കാണാൻ പറ്റുന്ന ഹീറോയ്ക്ക് വളരെ ഡീറ്റെയിൽഡായി ഒറ്റ സെക്കൻഡിൽ അത് കണ്ടെടുക്കാൻ പറ്റും. പോരാത്തതിനെ സ്ലോ മോഷനിൽ കാണുന്നത് കൊണ്ട് ആ ഡീറ്റെയിൽസ് വളരെയധികം ഓർമ്മയും ഉണ്ടാകും. അതവന് കലാപരമായ പ്രചോദനവും നൽകി. ആ ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ച് അവൻ ചിത്രങ്ങൾ വരയ്ക്കാനും തുടങ്ങി. പക്ഷേ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കുട്ടികൾ എല്ലാവരും അവന്റെ കണ്ണുകളെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെ കാണാൻ തുടങ്ങി. അവർ അവനെ കൂടുതലായി ഉപദ്രവിച്ചു, പുള്ളി ചെയ്തു, ഒറ്റപ്പെടുത്തി. പക്ഷേ അപ്പോഴും അവനടുക്കലേക്ക് സ്നേഹത്തോടെ വന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. അത് ബോങ്സൂമിയായിരുന്നു, നമ്മുടെ കഥാനായിക ബോങ്സൂമി. ബോങ്സൂമിക്കൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ഹീറോ ചിത്രങ്ങളായി വരച്ചു. കുറെയൊക്കെ അവൾക്ക് അവൻ സമ്മാനമായി കൊടുത്തു. അവൾ താമസിച്ചിരുന്ന വീടിന് മുന്നിലെത്തിയായിരുന്നു അവനത് കൈമാറിയത്. പക്ഷേ അതൊന്നും അധികകാലം നീണ്ടില്ല. നെയ്ബർഹുഡിലെ കുട്ടികൾ ബോങ്സൂമിയെയും ഉപദ്രവിച്ചു, ദൃഷ്ടിദോഷമുള്ള ഒരുത്തന്റെ കൂടെ കളിച്ചു, കൂട്ടുകൂടി എന്നതായിരുന്നു അതിന്റെ കാരണവും. ഹീറോയുടെ പ്രണയവസന്തം നന്നേ ചെറുതായിരുന്നു. ബോങ്സൂമി ഹീറോയെ വിട്ടുപോയി. തന്റെ കണ്ണുകളെ ഓർത്ത് ഹീറോയ്ക്ക് വല്ലാത്ത ദേഷ്യവും അമർഷവും വന്നു. വീട്ടിലേക്കെത്തിയ അവൻ അമ്മ നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ നിന്നും TV എടുത്തുകൊണ്ടുവന്ന് കണ്ണിനോട് ചേർത്ത് വെച്ച് കാണാൻ തുടങ്ങി. കണ്ണുകൾ നശിപ്പിക്കുക എന്നതു മാത്രമായിരുന്നു ഹീറോയുടെ ലക്ഷ്യം. പക്ഷേ എന്തു ചെയ്യാൻ, ഡ്രാമകളെല്ലാം വളരെ നല്ലതായിരുന്നു. ഡ്രാമയിൽ ധാരാളം സുന്ദരന്മാരായ ഹ്യൂങ്ങുകൾ ഉണ്ടായിരുന്നു. ആ ഹ്യൂങ്ങുകളിൽ നിന്ന് ഹീറോ എല്ലാം പഠിക്കാൻ ആരംഭിച്ചു. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ഹീറോ പഠിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ആ പഠിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഒരു വർഷത്തിൽ 2-3 തവണ കണ്ണു പരിശോധിക്കാൻ പോകണമായിരുന്നു. അല്ലാതെ പുറത്തു പോവാൻ ഹീറോയെ സംബന്ധിച്ച് മറ്റൊരു കാരണവും ഇല്ലായിരുന്നു. ഹീറോയെ കൂടെ കൂട്ടി കളിക്കാൻ ഒരിക്കലും സുഹൃത്തുക്കൾ വന്നില്ല. കൂടാതെ ഒരു സുഹൃത്തിന്റെ സ്ഥലത്തും ഹീറോയ്ക്ക് പോയി കളിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. തന്റെ വളർച്ചയുടെ 20 വർഷങ്ങളോളം ഡ്രാമ കണ്ട് ഹീറോ വീടിനകത്ത് തന്നെ കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ ജോലിക്കായി പോയിരുന്ന ഹീറോയുടെ അച്ഛൻ ജോലിസ്ഥലത്തെ അപകടത്തിൽ മരണപ്പെട്ടു. ഹീറോയെ സംബന്ധിച്ചിടത്തോളം പുറം ലോകത്ത് ഹീറോ അറിയുന്ന ഒരേ ഒരു മനുഷ്യൻ കണ്ണ് ഡോക്ടറായ ഡോക്ടർ സിയോക്കായിരുന്നു. പതിവ് പോലെ അന്നൊരു ദിവസവും ഡോക്ടറെ കാണാനായി ഹീറോ ചെന്നു. പക്ഷേ അന്നാണ് ഡോക്ടർ ആ കാര്യം പറഞ്ഞത്, ഇനിയും ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല, ഏറെ വൈകുന്നതിന് മുമ്പ് നീ പുറം ലോകം കൂടി കാണണം, അത് അത്യാവശ്യമാണ്. അങ്ങനെയായിരുന്നു വളരെ പെട്ടെന്ന് പരിസര പ്രദേശങ്ങൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് ഹീറോ ചെന്നെത്തുന്നത്. അങ്ങനെ ആ CCTV സെന്ററിൽ ഹീറോ ജോലി നോക്കി തുടങ്ങി. ഹീറോയെ സംബന്ധിച്ച് ആ CCTV സെന്ററിലെ ദൃശ്യങ്ങളൊക്കെയും ഒരു ഡ്രാമ പോലെയായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ഡ്രാമയിൽ എല്ലാവരും പ്രധാന കഥാപാത്രങ്ങളാണ്, ആരും സഹനടന്മാരല്ല. പോരാത്തതിന് ഇതൊന്നും മുൻകൂട്ടി എഴുതി പ്രക്ഷേപണം ചെയ്യുന്നതുമല്ല. ഹീറോയ്ക്ക് അതുകൊണ്ട് തന്നെ അതിൽ ഒട്ടും ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ റോഡുകളിൽ നിന്ന് തിരക്കുള്ളവർ അപ്രത്യക്ഷരാകുന്നു, ഏകാന്തത അനുഭവിക്കുന്നവർ തെരുവിലിറങ്ങും. ഹീറോ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എല്ലാ ദിവസവും റോഡിൽ കൂടി തള്ളുവണ്ടിയും വലിച്ചു പോകുന്ന ഒരു ചെറിയ കുട്ടി, എല്ലാ ദിവസവും ഒറ്റയ്ക്ക് മാത്രം ബേസ്ബോൾ കളിക്കുന്ന ഒരുവൻ, അവരൊക്കെ വളരെ ഒറ്റപ്പെട്ടവരെ പോലെ തോന്നുന്നു. ഹീറോയ്ക്ക് അവരുടെ കൂടെ പോകണമെന്ന് പോലും തോന്നിയിരുന്നു. പക്ഷേ അവർ തന്നെ വെറുക്കുമോ എന്ന ഒരു ഭയം ഹീറോയ്ക്കുള്ളിൽ നിറഞ്ഞു നിന്നു. അന്ന് രാത്രിയിൽ CCTV കൺട്രോൾ സെന്ററിലെ ചീഫായ പോലീസ് ഉദ്യോഗസ്ഥനും ഹീറോയുടെ തൊട്ടടുത്തിരുന്ന് ജോലി നോക്കുന്ന ഡോക്ടർ ബ്യോങ്സുവും സംസാരിക്കുകയാണ്. പോലീസുകാരൻ ഡോക്ടർ ബ്യോങ്സുവിനോട് ഹീറോയെ പറ്റി ചോദിച്ചു. അവൻ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ലെന്ന തോന്നുന്നേ, ഇനി അവൻ സംസാരിച്ചാലും വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ എന്ന് ബ്യോങ്സു പോലീസുകാരനോട് പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ട അവനെപ്പോലെ ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുന്നേ, അതുകൊണ്ട് അവനെ നന്നായി നോക്കണം ഡോക്ടർ ബ്യോങ്സു. നിങ്ങൾ പേടിക്കണ്ട, എന്റെ പിൻഗാമിയെ പോലെ അവനെ വളരെ നല്ല രീതിയിൽ ഞാൻ നോക്കിക്കോളാം. ബ്യോങ്സു പോലീസുകാരന് വാക്കുകൊടുത്തു. ശേഷം കൺട്രോൾ സെന്ററിലേക്ക് കയറി വരുമ്പോൾ ബ്യോങ്സു കണ്ടത് ആ കാഴ്ചയാണ്. വലിയ സ്ക്രീനിൽ ഒറ്റയ്ക്ക് ബേസ്ബോൾ കളിക്കുന്നയാളുടെ ഫുട്ടേജ് ഇട്ട് ഹീറോ അയാൾക്കൊപ്പം കളിക്കുന്ന പോലെ അഭിനയിക്കുന്നു. ബ്യോങ്സുവും മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടി CCTV സെന്ററിലേക്ക് കയറി വന്നപ്പോൾ തന്റെ ആ കളിമതിയാക്കി ഹീറോയും തന്റെ കമ്പ്യൂട്ടറിന് മുന്നിലേക്കിരുന്നു. അവിടെ ഇരുന്ന ഹീറോ ആകട്ടെ അവൻ വരച്ചുകൊണ്ടിരുന്ന തെരുവുകളുടെ ചിത്രമെടുക്കാനും അതിൽ ഓരോരുത്തർ നടന്നു നീങ്ങുമ്പോൾ സ്റ്റെപ്പുകൾ എണ്ണാനും ആരംഭിച്ചു. ഇതെല്ലാം കണ്ട് അടുത്തിരിക്കുകയായിരുന്ന ബ്യോങ്സു ആകട്ടെ ഹീറോയുമായി അടുപ്പം സ്ഥാപിക്കാൻ വേണ്ടി അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹീറോ ഒന്നും മിണ്ടിയത് പോലുമില്ല. അടുത്ത ദിവസങ്ങളിലും ജോലി സമയത്ത് തെരുവുകളുടെ ചിത്രം വരച്ചിരുന്ന മാപ്പിൽ ഓരോ കാലടികളും എണ്ണി അടയാളപ്പെടുത്തുകയായിരുന്നു ഹീറോയുടെ പണി. അന്നും ബ്യോങ്സു ഹീറോയുമായി അടുക്കാൻ വേണ്ടി ഹീറോയോട് ആ മാപ്പിൽ എന്താ ചെയ്യുന്നേ, എന്തിനാ ഓരോരുത്തർ നടന്നു പോകുമ്പോ കാലടികൾ എണ്ണി അടയാളപ്പെടുത്തുന്നേ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഹീറോ മനസ്സിൽ മാത്രം ഉത്തരം പറഞ്ഞു, തുറന്നൊന്നും സംസാരിച്ചതേയില്ല. അതിന്റെ അടുത്ത ദിവസവും ഹീറോ തന്റെ ജോലി തുടർന്നു. ഒറ്റയ്ക്ക് തെരുവിലൂടെ വണ്ടിയും വലിച്ചു
തിരിച്ചു പോകുന്ന ആ പയ്യനെ കണ്ടതും അവൻ നടക്കുന്ന സ്റ്റെപ്പുകൾ എണ്ണി ഹീറോ തന്റെ മാപ്പിൽ അടയാളപ്പെടുത്താൻ തുടങ്ങി. അന്നും പതിവ് പോലെ ബ്യോങ്സ് ഹീറോയ്ക്ക് അടുക്കൽ ചേർന്നിരുന്ന് ഹീറോയോട് അടുപ്പം സ്ഥാപിക്കാൻ സംസാരിക്കാൻ ആരംഭിച്ചു. പതിവ് പോലെ ഹീറോ എന്താ ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് സംസാരം. പക്ഷേ ഏറെ അടുപ്പമുള്ള പോലെ അടുത്തിരുന്ന വ്യക്തി സംസാരിക്കുന്നത് ഹീറോയ്ക്ക് അത്രയങ്ങ് രസിച്ചില്ല. പരസ്പരം അറിയാത്തവർ സംസാരിക്കുമ്പോഴുള്ള ഒരു ബഹുമാനമൊന്നും ഹീറോയുടെ അടുത്തിരുന്ന വ്യക്തിയുടെ ഭാഷയിൽ ഉണ്ടായിരുന്നില്ല. ഹീറോ ചോദിച്ചു, ചേട്ടാ, ചേട്ടന് സാധാരണ പോവാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഹീറോ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ അതോ എനിക്കോ എന്നൊക്കെ പറഞ്ഞ് ബ്യോങ്സു സംസാരിക്കാൻ ആരംഭിച്ചു. ഹീറോ മനസ്സിൽ പറഞ്ഞു. ഒടുവിൽ ബഹുമാനത്തോടെ സംസാരിക്കുന്ന രീതിയിൽ അയാൾ സംസാരിച്ചു തുടങ്ങി. സാധാരണ ഞാൻ പോകുന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നിന്ന ശേഷം ബ്യോങ്സു ഹീറോ വരച്ചു വെച്ചിരുന്ന ചിത്രങ്ങൾ എടുത്തു. ഓരോന്നും വായിക്കാൻ തുടങ്ങി. അമ്മയുടെ മാർക്കറ്റ്, അമ്മയുടെ കേക്ക് ഷോപ്പ്, അമ്മയുടെ ബാത്ത് ഹൗസ്, അനിയത്തിയുടെ സ്കൂൾ, ഓരോന്നും ഹീറോ വരച്ചടയാളപ്പെടുത്തി വെച്ചിരുന്നു. മാപ്പിലേക്ക് സൂക്ഷ്മമായി നോക്കി ഒരു നിമിഷം കഴിഞ്ഞ് ബ്യോങ്സു ചോദിച്ചു, നീ ഇതിലെന്തോ വിട്ടുപോയല്ലോ. ഓ, അത് തന്നെ, കാമുകി. നിനക്ക് കാമുകിയില്ലേ? കാമുകിയുടെ വീട് എവിടെയാ? ഹീറോ ആ നിമിഷം മനസ്സിൽ ചിന്തിച്ചു. കാമുകിയോ? ഡ്രാമയിലെ അടിപൊളി നടന്മാർക്ക് മാത്രമേ അതുണ്ടാകൂ. പക്ഷേ എനിക്കും ഒരാളുണ്ടായിരുന്നു. എന്റെ ഓർമ്മകളിലേക്ക് തിരികെ എത്തിയ ഒരാൾ. അത് ബോങ്സുമിയായിരുന്നു. അന്ന് മുതൽ ഹീറോ ബോങ്സുമിയുടെ വീടിന് മുന്നിലെ ക്യാമറ നിരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ അടുത്ത ദിവസം പകലിലായിരുന്നു ഹീറോയ്ക്ക് ബോങ്സുമി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണാനായത്. പക്ഷേ ജോലി സ്ഥലത്ത് നിന്ന് അപ്പോ പോവാൻ പറ്റില്ലല്ലോ. ചാടി എഴുന്നേറ്റെങ്കിലും ഹീറോ അവിടെ തന്നെയിരുന്നു. അടുത്ത ദിവസം പകലിൽ ബോങ്സുമി ഇറങ്ങുന്ന സമയത്ത് ബോങ്സുമിയെ ഒന്ന് കാണാമെന്ന പ്രതീക്ഷയിൽ ഹീറോ അവൾ താമസിക്കുന്ന വീടിന് മുന്നിലേക്കെത്തി. വീട്ടിൽ നിന്ന് കൃത്യസമയത്ത് പുറത്തേക്ക് വന്ന ബോങ്സുമിയെ ഹീറോ നോക്കിക്കണ്ടു. പക്ഷെ പെട്ടെന്ന് ഡായെന്ന് അലറി വിളിച്ച് ബോങ്സുമി തിരികെ വരികയായിരുന്നു. ഹീറോ അത് തന്നെയാണോ എന്ന് വിചാരിച്ച് ഒരു നിമിഷം നോക്കി. പക്ഷേ അവനെ ആയിരുന്നില്ല. അവിടെ വന്നു നിന്നിരുന്ന ബാങ്ക് ജീവനക്കാരനെയായിരുന്നു. ബോങ്സുമിയുടെ അച്ഛന് ഒരുപാട് കടമുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചതിനു ശേഷം ആ കടം മുഴുവൻ ഇപ്പോൾ ബോങ്സുമിയുടെ മേലെയാണ്. വീട് വിറ്റ് പണമടയ്ക്കാൻ പറഞ്ഞ് ആ ബാങ്ക് ജീവനക്കാരൻ കുറെയായി പ്രശ്നമുണ്ടാക്കുന്നു. പലിശ പോലും ബോങ്സുമിക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല. ബാങ്ക് ജീവനക്കാരനും ബോങ്സുമിയും അതിനെപ്പറ്റി തർക്കമുണ്ടാവാൻ തുടങ്ങി. ഈ സമയം അങ്ങോട്ടേക്ക് സൈക്കിളും തള്ളി ഹീറോ വന്നു നിന്നു. എന്താ നടക്കുന്നത് എന്നറിയലായിരുന്നു ഹീറോയുടെ ഭാവം. കുറച്ചുനേരം അവിടെ നിന്നതും ബാങ്ക് ജീവനക്കാരൻ ദേഷ്യത്തോടെ ചോദിച്ചു, ഇയാൾ ഏതാ? നിന്റെ നിഴലാണോ? നിനക്കിവിടെ അറിയാമോ? ഹീറോ മനസ്സിൽ പറഞ്ഞു, അതേ വീടും സൂര്യപ്രകാശത്തിൽ ഇറങ്ങി വരുമ്പോഴുള്ള അതേ ഭംഗിയും ഇവളാണെന്ന് തന്നെയേ എനിക്ക് തോന്നുന്നു. ജീവനക്കാരനുടൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീയിപ്പോ ആളുകളുടെ കയ്യിൽ നിന്നും പണം കടന്റെ നിരീക്ഷണം തുടർന്നു. അടുത്ത ദിവസം ബോങ്സുമി പോയതും നിന്നതുമായ സ്ഥലങ്ങളിലൂടെയെല്ലാം ഹീറോയും നടന്നു. അവൾ നിന്ന സ്ഥലത്ത് പോയി അവൾ നോക്കിയിടത്തേക്ക് നോക്കി ഹീറോ കുറച്ചുനേരം നിന്നു. അവൾ നോക്കി നിന്നത് ഒരു കോഫി ഷോപ്പിലേക്കായിരുന്നു. അന്ന് തന്നെ ഹീറോ പോയി ഒരു സെറ്റ് വാങ്ങി അതുമായി വലിച്ച് ആ സ്ഥലത്തേക്ക് പോവാൻ തുടങ്ങി. ഹീറോയിൻ കാലുവേദനിച്ച് അവിടെ നിൽക്കുമ്പോൾ അവിടെ ആ സെറ്റി ഉണ്ടെങ്കിൽ അവൾ ഇരുന്നോളുമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു അത്. സെറ്റിയുമായി വലിച്ചു നീങ്ങുമ്പോൾ തെരുവിലൂടെ തള്ളുവണ്ടിയുമായി പോകുന്ന പയ്യനെ അത്രയടുത്ത് ആദ്യമായി ഹീറോ കണ്ടു. ഹീറോ മനസ്സിൽ പറഞ്ഞു, CCTVയിൽ കണ്ട പയ്യൻ. എടാ, നിനക്കറിയാമോ ഈ പ്രദേശത്ത് ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്ന ആദ്യത്തെ വ്യക്തി നീയാണെന്ന്? എന്റെ പ്രിയപ്പെട്ട ഹ്യുങ്ങെ, നിന്നെ ഞാൻ എന്നും കാണുന്നുണ്ട്. ഡ്രാമയിലെ എല്ലാവരെയും ഹീറോ ഹ്യുങ് എന്ന് വിളിക്കുന്ന പോലെ CCTVയിൽ കണ്ട അവൻ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെയും അവൻ ഹ്യുങ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. പെട്ടെന്നാണ് പിന്നിൽ ഒരു ബസിന്റെ ഹോണടി മുടങ്ങിയത്. ഹീറോ തിരിഞ്ഞു നോക്കി. ബസിന്റെ ഡ്രൈവറായത് ബേസ്ബോൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ആ ഹ്യുങ് ആണിരിക്കുന്നത്. പരിചയമുള്ള പോലെ ഹീറോ കൈ വീശിക്കാട്ടി. പക്ഷേ അയാൾക്കെങ്ങനെ ഹീറോയെ അറിയാൻ? ബസിന് പോവാൻ സോഫ വശത്തേക്ക് ഹീറോ നീക്കിവെക്കാൻ തുടങ്ങി. ശേഷം മനസ്സിൽ പറഞ്ഞു, അവനെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് ഞാൻ എങ്ങനെ അവനെ അറിയിക്കും? ബസ് പോവാൻ തുടങ്ങിയതും ഹീറോ ബേസ്ബോൾ എറിയുന്ന പോലെ അഭിനയിച്ചു കാട്ടി. കണ്ണാടിയിലൂടെ ഹ്യുങ് അത് നോക്കിക്കണ്ടു. ബസിന് നേരെ എന്തോ വലിച്ചെറിയുകയാണെന്ന് കരുതി അയാൾ ഹീറോയെ ചീത്ത വിളിച്ചു. എടാ പ്രാന്ത, നോക്കിപ്പോടാ. ഹീറോ മനസ്സിൽ പറഞ്ഞു, നിന്നെ കണ്ടതിലുള്ള സന്തോഷം മനസ്സിലാക്കാൻ കാണിച്ചതല്ലേടാ അത്. ഒറ്റയ്ക്ക് ബേസ്ബോൾ കളിക്കുന്ന നീയാ പ്രാന്തൻ. എന്തായാലും ഹീറോ അന്ന് ആ സോഫ വലിച്ച് സ്ഥിരമായി ബോങ്സുമി വന്നിരിക്കാറുള്ളത് എന്ന് അവൻ കരുതി എടുത്തു കൊണ്ടുവന്നിട്ടു. അന്ന് രാത്രിയിൽ സോഫ കണ്ട ബോങ്സുമി അവിടെ ചെന്നിരുന്ന് ആ കോഫി ഷോപ്പിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി. ബോങ്സുമി ഒരു കൊറിയർ ഏജൻസി പോലൊരു സ്ഥാപനത്തിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. അതും പാർട്ട് ടൈമായി. ഫുൾ ടൈമായുള്ള പണി എന്തെന്ന് വെച്ചാൽ സംഗീത നാടകത്തിൽ അഭിനയിക്കാൻ ഓഡിഷനിൽ പങ്കെടുക്കുക എന്നതാണ്. അടുത്ത ദിവസം ഓഡിഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ബോങ്സുമി അവിടെ പോയി. പക്ഷേ പ്രായ കൂടുതലും നൃത്തം ചെയ്യാൻ അറിയില്ലെന്നും പറഞ്ഞ് ബോങ്സുമിയെ അവർ പുറത്താക്കി. ബോങ്സുമി അന്ന് അവിടെ നിന്ന് മടങ്ങി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ഇതെല്ലാം CCTVയിലൂടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. ബോങ്സുമിയുടെ അടുക്കൽ പോകണമെന്ന് ഹീറോയ്ക്ക് തോന്നി. ബോങ്സുവിനെ സ്നേഹത്തോടെ ഹ്യുങ് എന്ന് വിളിച്ച് തന്റെ കൂടെ അങ്ങോട്ടൊന്ന് വരാമോ എന്ന് അവൻ ചോദിച്ചു. കോട്ട് ധരിച്ച വണ്ടിയിൽ രണ്ടുപേരും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ കാര്യമറിഞ്ഞ ബ്യോങ്സു എന്ന ഹ്യുങ് അവനോട് കാര്യം
കാര്യങ്ങൾ പറഞ്ഞു നൽകി സംഭാഷണം നടത്തുക എന്നതാണ് പ്രധാനം. ആദ്യ സംഭാഷണം നീ കുടപിടിക്കുന്ന സമയത്ത് തന്നെ വേണം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമായ കാര്യമാ. നീ എന്റെ ഉപദേശം അനുസരിച്ച ഉറപ്പായും അവൾ നിന്റേതാവും. ഇതേ സമയം മഴ ചെറുതായി കുറഞ്ഞതുകൊണ്ട് ബ്യോങ്സുമി തന്റെ ബാഗ് തലയ്ക്കു മുകളിൽ ചൂടി ഓടാനായി തുടങ്ങുകയായിരുന്നു. അപ്പോഴായിരുന്നു കുടയുമായി ഹീറോ അങ്ങോട്ടേക്ക് വന്നത്. കുട പിടിച്ച കണ്ട് ബ്യോങ്സുമി തിരിഞ്ഞു നോക്കി. ഹീറോയെ കണ്ടതും ഇഷ്ടപ്പെടാത്ത പോലെ അവൾ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ഹീറോ പിന്നിൽ തന്നെ ചെന്നു. ബ്യോങ്സുമി തിരിഞ്ഞു നിന്ന് അവനോട് ദേഷ്യത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്റെ പിറകെ വരുന്നേ? ഹീറോ പറഞ്ഞു, ഈ കോരിച്ചൊരിയുന്ന മഴയിൽ ഇതാ നീ നിൽക്കുന്നു. എന്ത്, ശരിക്കും നിനക്ക് പ്രാന്താണോ? പ്രാന്തൻ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്നോടി. ഹീറോ മനസ്സിൽ പറഞ്ഞു, എന്റെ ബ്യോങ്സുമിയും ഇതുപോലൊരു ഓട്ടക്കാരിയായിരുന്നു. എല്ലാ കായിക മത്സരങ്ങളിലും അവൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കായിക താരമായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബ്യോങ്സു വന്നു നിന്നിരുന്നു. ബ്യോങ്സു പറഞ്ഞു, ആ സംസാരം ഇത്തിരി കൂടിപ്പോയോ? ഞാനൊരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ഇതെനിക്ക് പിടികിട്ടുന്നില്ലല്ലോ. ഹീറോയും ബ്യോങ്സുവും കൂടി അവിടുന്ന് പോയത് കണ്ണ ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. അവിടെ ഇരുന്നും അവർ ഈ പ്രണയത്തെപ്പറ്റിയും പെൺകുട്ടികളെ പറ്റിയും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ കാലത്തൊക്കെ ഒരു പൂ കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോ അങ്ങനെയാണോ? പൂ കൊടുക്കലിനെ പറ്റി വലിയ ചർച്ച തന്നെ നടന്നു. സാധാരണ പൂ കൊടുക്കുന്ന സന്ദർഭങ്ങളെ പറ്റി, ഗ്രാജുവേഷൻ സെറിമണിക്കും സ്വീകാര്യതാ ചടങ്ങിനുമൊക്കെയാണല്ലോ പൂ കൊടുക്കുന്നത്. ഉടൻ ഡോക്ടർ ബ്യോങ്സു ഒരു സംശയം ഉന്നയിച്ചു, അങ്ങനെയൊക്കെയാണെങ്കിലും പൂക്കട ദിവസവും തുറക്കുന്നുണ്ടല്ലോ, ആരാർക്കൊക്കെയായിരിക്കും അപ്പൊ പൂ കൊടുക്കുന്നേ? എല്ലാം കേട്ടിരുന്ന ഹീറോയ്ക്ക് പെട്ടെന്ന് തോന്നി, ഇവർ ശരിക്കും ഡോക്ടർമാർ തന്നെയാ. ഇവരുടെ ചിന്തകൾ എത്ര ആഴത്തിലുള്ളതാ. അന്ന് രാത്രിയിൽ ഹീറോ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ബ്യൂട്ടി പാർലറിൽ വെച്ച് ഹീറോയുടെ മുടി ഭംഗിയാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. കൗമാരപ്രായക്കാർക്ക് ഇതാ ഇഷ്ടമെന്ന് പറഞ്ഞ് അമ്മ ഹീറോയുടെ മുടിയിൽ പണിയാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് കയറുവന്ന അനിയത്തിയാകട്ടെ, എനിക്ക് ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞകത്തേക്കും പോയി. അടുത്ത ദിവസം ഓഡീഷന് പുറപ്പെട്ട ബ്യോങ്സുമി സമയം വൈകിയിരുന്നു. ഒരു സിഗ്നലിനടുത്തെത്തിയപ്പോൾ ഓഡീഷൻ നടത്തുന്നതിൽ ഒരാളെ ബ്യോങ്സുമി ഫോൺ വിളിച്ചു. സിഗ്നൽ കടന്നാൽ ഉടൻ ഞാനെത്തും എന്നറിയിച്ചു. പക്ഷേ അയാൾ പറഞ്ഞു, ഓഡീഷൻ കഴിയാറായല്ലോ, ഇനി വരണ്ട, ഞാൻ അടുത്ത തവണ വിളിക്കാൻ കേട്ടോ. അത് കേട്ടതും റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന ബ്യോങ്സുമി പെട്ടെന്ന് റോഡിന്റെ നടുവിൽ നിന്ന് ഇത് കേൾക്കൂ എന്ന് പറഞ്ഞ് ഒരു പാട്ടുപാടാൻ തുടങ്ങി. ഏറെ ഗംഭീരമായിട്ടായിരുന്നു അവൾ പാട്ടുപാടിയത്. അത് കേട്ട് റോഡ് മുറിച്ച് കടക്കുകയായിരുന്നവർ പോലും ഒരു നിമിഷം കേട്ടുനിന്നു. അമ്മ ശരിയാക്കി കൊടുത്ത മുടിയെല്ലാം വെച്ച് ബൊക്കയും വാങ്ങി ബ്യോങ്സുമിയെ കാണാൻ വന്നിരുന്ന ഹീറോയും ആ പാട്ട് കേട്ട് അതിൽ ലയിച്ചു നിന്നു. അത് കണ്ട് ഹീറോ മനസ്സിൽ പറഞ്ഞു, ഇത് ബ്യോങ്സുമി തന്നെയല്ലേ? ബ്യോങ്സുമിയും നന്നായി പാടുമായിരുന്നു. പെട്ടെന്നായിരുന്നു ബ്യോങ്സുമി സ്വബോധത്തിലേക്ക് വന്നത്. പാട്ട് നിർത്തി അവൾ റോഡ് മുറിച്ചു കടക്കാൻ നിന്നു. പക്ഷെ പെട്ടെന്ന് സിഗ്നൽ മാറിയത് കൊണ്ട് അവളെ ഒരു ബസ് എടുക്കേണ്ടതായിരുന്നു. ഹീറോ അവളെ സുരക്ഷിതമായി പിടിച്ചു വലിച്ചു മാറ്റി. ശേഷം ഒരു ഹീറോയെ പോലെ അവൾക്ക് നേരെ തിരിഞ്ഞ് ബൊക്കെ അവൾക്ക് നീട്ടി ഹീറോ പറയാൻ തുടങ്ങി. ഒരു നാടകത്തിൽ എന്ന പോലെ, മനോഹരമായ ഈ പൂക്കൾ കാരണമല്ല, എന്നാൽ നിന്റെ സാമീപ്യം മൂലമാണ് ഇന്ന് വസന്തകാലം പോലെ അനുഭവപ്പെടുന്നത്. ഏ, ഇതെന്ത് കുന്തം എന്ന മട്ടിലായിരുന്നു ബ്യോങ്സുമിയുടെ നോട്ടം. ശരിക്കും നീ വീണ്ടും വന്നോ? ഇതെന്താ 80s? നിന്റെ കോലം നോക്കിക്കേ. നിനക്ക് ശരിക്കും എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നൂഡിൽസ് വാങ്ങി തന്നൂടെ. പിന്നെ ഇതെന്ത് കുന്തം പരിപാടിയാ? ആ സൺഗ്ലാസ് എങ്കിലും ഒന്ന് ഊരി മാറ്റാൻ പാടില്ലേ? നിനക്ക് വട്ടാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയി എന്ന് പറഞ്ഞ് ബൊക്കെയും ഹീറോയുടെ കയ്യിലേക്ക് തിരികെ കൊടുത്ത് ബ്യോങ്സുമി നടന്നു നീങ്ങാൻ തുടങ്ങി. ഹീറോ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ബ്യോങ്സുമി, ഇത് ഞാനാ. ഞാൻ? യോ ജംഗ്ബു, ഓ അതുകൊണ്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നേ? വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. പക്ഷെ എന്റെ പേര് ഓ സുമി എന്നാ, ബ്യോങ്സുമി എന്നല്ല. ഗൗരവത്തിൽ പറഞ്ഞ് അവൾ നടന്നുപോയി. ഹീറോ അവളെ നോക്കി നിന്നു. അന്ന് വീട്ടിലേക്ക് എത്തിയ അവൻ ഉണ്ടായ സംഭവങ്ങൾ അമ്മയോടും സഹോദരിയോടും പറഞ്ഞു. സഹോദരി അവന്റെ ഹെയർ സ്റ്റൈലിനെ ചൊല്ലി അമ്മയോട് ദേഷ്യപ്പെട്ടു. പക്ഷേ ഹീറോയുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖമായിരുന്നു. അവൾ ശരിക്കും ബ്യോങ്സുമി അല്ലേ? ഇനി ഓസുമി തന്നെയാണോ? ഹീറോ പഴയകാല ഫോട്ടോസും താൻ വരച്ച ചിത്രങ്ങളും നോക്കി. ഇനിയും ഇതുപോലെ ചിത്രം വരയ്ക്കാൻ പറ്റുമോ എന്നോർത്തവൻ ആശങ്കപ്പെട്ടു. അടുത്ത ദിവസം ഹീറോ ജോലിക്ക് പോയിരുന്നില്ല. അമ്മ വന്ന് അവനോട് കാര്യം ചോദിച്ചു. ഹീറോ അമ്മയോട് പറഞ്ഞു, ഞാൻ അവിടെ പോയ എന്റെ കണ്ണുകൾ ഇനിയും വഷളാവുമെന്നാ ഡോക്ടർ പറഞ്ഞേ, അതുകൊണ്ട് ഞാനിനി പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യേ, അവിടെ പോയി നീ നിർത്തുവാണെന്ന് പറ, എന്നിട്ട് വീട്ടിലേക്ക് വാ. ഹീറോയുടെ മുറിയിൽ അവൻ കിടന്ന ബെഡിന് ചുറ്റും അവൻ വരച്ച തെരുവിന്റെ മുഴുവൻ ചിത്രങ്ങളും ഒട്ടിച്ചു വെച്ചിരുന്നു. കൂട്ടത്തിൽ എഴുതി വെച്ചിരുന്ന സ്റ്റെപ്പുകളും ഉണ്ടായിരുന്നു. അന്ന് പുറത്തേക്കിറങ്ങിയ ഹീറോ കണ്ണുകൾ അടച്ചു പിടിച്ച് മനസ്സിൽ പതിച്ച തെരുവിന്റെ മാപ്പുകൾ ചിന്തിച്ചെടുത്ത് സ്റ്റെപ്പുകൾ എണ്ണി കണ്ണുകൾ അടച്ച് മതിലിൽ പിടിച്ച് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഇതേ സമയം ഓസുമി എതിരെ വരുന്നുണ്ടായിരുന്നു. ഹീറോയെ കണ്ടതും സാധനങ്ങൾ ചുമന്നു വന്നിരുന്ന ഓസുമി എന്തൊരു ഭാരം എന്നൊക്കെ പറഞ്ഞ് സാധനം നിലത്തേക്കിട്ടു. പക്ഷേ കണ്ണുകൾ അടച്ചു വരികയായിരുന്ന ഹീറോ അത് കാണുന്നില്ലല്ലോ. അവൻ നടന്നു പോവാൻ തുടങ്ങി. പെട്ടെന്ന് ഓസുമി പിന്നിൽ നിന്ന് വിളിച്ചു, എടാ, ഇത്ര സുന്ദരിയായ പെണ്ണ് ഇതുപോലെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹായിക്കണമെന്ന് തോന്നുന്നില്ലേ? ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലേ? നീ എന്താ കാണാനത്? കമോൺ, യാദൃച്ഛികമായി ഒരേ വഴിയിൽ വന്നതാണെന്നാണോ എന്ന് പറഞ്ഞ് അവൾ മുന്നിലേക്ക് നടന്നു. ഹീറോ
ഹീറോ അവളുടെ വസ്തുക്കൾ എടുത്ത് അവളുടെ പിന്നാലെയും ഓസുമിയെ വീട്ടിലാക്കി. ഹീറോ തിരികെ പോവാൻ നേരം ഓസുമി വിളിച്ചു ചോദിച്ചു, ആരായി ബോംസൂമി? ആദ്യം ഹീറോ ഒരു പഴഞ്ചൊല്ലൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും ഒന്ന് നിർത്തി അവൾ ആരാണെന്ന് പറയാൻ പറ്റുമോ എന്നവൾ ചോദിച്ചതോടെ ഹീറോ പറഞ്ഞു, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അത് കേട്ടതോടെ ഒന്നും മിണ്ടാതെ ഓസുമി വീടിനകത്തേക്ക് കയറിപ്പോയി. ഹീറോ അവിടെ നിന്നും ജോലിസ്ഥലത്തേക്കും. ജോലിസ്ഥലത്തേക്ക് എത്തിയ ഹീറോ തന്റെ തൊട്ടടുത്തിരുന്ന ബോംസുവിനോട് താൻ ജോലി നിർത്താൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞു. അപ്പോഴായിരുന്നു ഹീറോ അത് കണ്ടത്. സി സി ടിവിക്ക് മുന്നിൽ ഓസുമി നൃത്തം ചെയ്യുന്നു. പെട്ടെന്ന് അവന്റെ ശ്രദ്ധ പൂർണ്ണമായും അതിൽ പതിച്ചു. സ്ലോ ആയി അവൾ നീങ്ങുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. അവന് ഗംഭീരമായി അതിന്റെ ചിത്രം വരയ്ക്കാനായി. ഇതേ സമയം ബ്യോങ്സു ആകട്ടെ ഹീറോയുടെ അടുക്കൽ ജോലി നിർത്തല്ലേ എന്നതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. ഓസുമിയോട് ഹീറോയ്ക്കൊരു ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ ജോലി നിർത്തണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ ജോലി നിർത്തുന്നില്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. അത് കണ്ടതും ബ്യോങ്സു മനസ്സിൽ പറഞ്ഞു, എന്തുകൊണ്ടാ ഇവൻ സൗഹൃദത്തിന് ശ്രമിക്കാത്തെ? ആവശ്യമുള്ളപ്പോ മാത്രം അവൻ എന്നെ ഹ്യൂങ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ ചേട്ട എന്ന് വിളിക്കും. അന്ന് രാത്രിയിൽ ഒരു ബോക്സ് ന്യൂഡിൽസുമായി ഹീറോ ഓസുമിയെ ചെന്ന് കണ്ടു. അന്ന് പൂക്കൾക്ക് പകരം ന്യൂഡിൽസ് തരാനല്ലേ പറഞ്ഞത്, ഇതാ ന്യൂഡിൽസ് എന്ന് പറഞ്ഞ് അവൻ ആ ബോക്സ് അവളെ ഏൽപ്പിച്ചു. അവരൊരുമിച്ച് റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ആരംഭിച്ചു. ഒരുമിച്ച് നാടകം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവരിരുവരും അത് തമാശയാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. കുറച്ചു കഴിഞ്ഞപ്പോ നിനക്കെന്ത് കഴിവാ ഉള്ളതെന്ന് ഓസുമി ഹീറോയോട് ചോദിച്ചു. പിന്നിലേക്ക് ഇറങ്ങി നിന്ന ഹീറോ ഓസുമിയുടെ അടുക്കൽ സ്പൂൺ തന്റെ നേരെ വലിച്ചെറിയാൻ പറഞ്ഞു. ആദ്യം അടിച്ച ഓസുമി അത്തരത്തിൽ ചെയ്തു. ഹീറോയുടെ കഴിവ് അറിയാമല്ലോ, എത്ര വേഗത്തിൽ വന്ന സ്പൂണും സ്ലോ വീഡിയോയിൽ കാണുന്ന പോലെ ഹീറോ സുരക്ഷിതമായി കയ്യില. നിരവധി തവണ എല്ലാവരും ചേർന്ന് റെസ്റ്റോറന്റിലെ എല്ലാവരും ഹീറോയ്ക്ക് നേരെ അത് പ്രയോഗിച്ചു. ഹീറോ സുരക്ഷിതമായി ഒക്കെയും കയ്യിലാക്കി. ഓസുമിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ സ്പൂണും കയ്യിൽ പിടിച്ചായിരുന്നു അവർ അവിടെ നിന്ന് മടങ്ങിയത്. ഓസുമിയെയും ന്യൂഡിൽസ് ബോക്സും പുറത്തു ചുമന്ന് ഹീറോ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, ഇതുവരെ വസന്തകാലമായിട്ടില്ല, പക്ഷേ ഞാൻ പൂക്കളുടെ സുഗന്ധം മണക്കുന്നു. ഈ പുഷ്പ സുഗന്ധം എന്നെ ശക്തനാക്കുന്നു. ഹീറോ വീണ്ടും സി സി ടി വി സെന്ററിലിരുന്ന് ഓസുമിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഓസുമി പോകുന്ന വഴികളെല്ലാം അവൻ പോയിക്കൊണ്ടിരുന്നു. സി സി ടി വി ക്യാമറകളില്ലാത്ത പല ഇടവഴികളും അവിടെ ഉണ്ടായിരുന്നു. അത് വഴിയെല്ലാം പോയി അവൻ അതെല്ലാം മാപ്പുകൾ വരച്ച് മനസ്സിൽ പതിപ്പിച്ചു. ഒരിക്കലും ആ തെരുവിൽ ഇത്രയധികം വഴികൾ ഉണ്ടായിരുന്നെന്ന് ഹീറോ വിചാരിച്ചിരുന്നില്ല. അവളെ പിന്തുടർന്ന് ഹീറോ തന്റെ ലോകം വലുതാക്കുകയായിരുന്നു. അന്ന് സി സി ടി വി സെന്ററിലെത്തി അന്ന് വരച്ച ചിത്രങ്ങളെല്ലാം അവിടെ വെച്ച് ഹീറോ മടങ്ങിയപ്പോൾ ബ്യോങ്സു അതെല്ലാം എടുത്തു നോക്കി. ഓ, ഈ ഇടവഴിയൊക്കെ അവൻ മനഃപ്പാടമാക്കിയെന്നാ തോന്നുന്നേ. പക്ഷെ ഇവൻ എന്തിനാ ഈ ചുവടുകൾ എണ്ണി എഴുതി വെക്കുന്നേ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. സൺഗ്ലാസ് ഇട്ട് മതിലിൽ തൊടുന്നു, കണ്ണടച്ചു പിടിച്ച് ഇനി ഇവന് വല്ല ഭ്രാന്തുമാണോ, അയാൾ ചിന്തിച്ചിരുന്നു. അന്ന് രാത്രിയിൽ ഓസുമി വരുന്ന വഴിയിൽ ഹീറോ കാത്തിരിപ്പുണ്ടായിരുന്നു. അവനെ കണ്ട് ഓസുമി ഒന്നു നിന്നു. അവരൊരുമിച്ച് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഒരുമിച്ച് നടക്കുമ്പോൾ ഓസുമി ചോദിച്ചു, എന്താ നിന്റെ ജോലി? സി സി ടി വി കൺട്രോൾ റൂമിലാ. അതെന്ത് തരം ജോലിയാ? ദിവസം മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. സ്ഥിരം ജോലിയാണോ? അല്ല, കരാർ ജീവനക്കാരനാണല്ലേ. പിന്നീട് പുറത്താക്കപ്പെടുമെന്നോർത്ത് നിനക്ക് വിഷമം തോന്നുന്നില്ലേ? ഇല്ലല്ലോ. അവരൊരുമിച്ച് ഒരു സി സി ടി വി ക്യാമറക്ക് മുന്നിലെത്തി. അതിലേക്ക് നോക്കിക്കൊണ്ട് ഓസുമി ചോദിച്ചു, സി സി ടി വി കേന്ദ്രമാണെങ്കിൽ ഈ ക്യാമറയ്ക്ക് പിന്നിൽ ആളുകൾ നമ്മളെ കാണുന്നുണ്ടെന്നാണോ? അതെ എന്ന് ഹീറോ പറഞ്ഞു. അവർ നടന്ന് കോഫി ഷോപ്പിനടുത്തുള്ള സോഫയ്ക്ക് അരികിലെത്തി. ആ സോഫയെ പറ്റിയും അതിട്ടതിനെ പറ്റിയുമെല്ലാം ഏറെ സന്തോഷത്തോടെ മീസുമി സംസാരിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, നീ എന്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവ. എന്റെ കാല് വേദനിക്കാതിരിക്കാനല്ലേ സി സി ടി വിയിൽ കണ്ടിട്ട് നീ ഈ സോഫ ഇട്ടത്? അത് ഞാൻ വെറുതെ. ഹീറോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന സുന്ദരനായ ഒരു പയ്യനെ നോക്കി മീസുമി പറഞ്ഞു, എന്ത് സുന്ദരനല്ലേ. ഞാൻ ഇന്റർവ്യൂ പാസ്സാവുന്ന ദിവസം അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് അഭിനന്ദനം ലഭിച്ച ആ തട്ടിപ്പൊളിയായിരിക്കും. അവൻ നമ്മളിൽ നിന്ന് അത്ര വ്യത്യസ്തനല്ലെന്ന് തോന്നുന്നു. പക്ഷെ അവനെ കണ്ട മുതലാളിയെ പോലെയുണ്ട്. അവൻ എന്തായാലും ഒരു കാർ ഉണ്ടാവുമായിരിക്കും. ഒരു കാറൊക്കെ ഓടിച്ച് കറങ്ങാൻ പോണം. കാറ്റിനൊക്കെ നല്ല ഉന്മേഷം തോന്നും. വായു മധുരമുള്ള സുഗന്ധം വഹിക്കും. നിനക്ക് കാറുണ്ടോ? ഹീറോയെ നോക്കി മീസുമി ചോദിച്ചു. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗൗരവത്തിൽ അവൻ പറഞ്ഞു, ഇല്ല. എന്നാലേ ഞാൻ ആദ്യം പോവട്ടെ, അത് കഴിഞ്ഞ് നീ പതിയെ പുറകെ വന്നാ മതി. ആ ഹാൻസം ചെക്കന് എന്നെ ഒളിഞ്ഞു നോക്കാനേ ഇഷ്ടം. അത് പറഞ്ഞ് മീസുമി മുന്നിലേക്ക് നടന്നു. ഹീറോ മനസ്സിൽ പറഞ്ഞു, അത് ഞാനായിരുന്നെങ്കിൽ നിന്നെ ഞാൻ നേരെ നോക്കിയേനെ. കുറച്ചു കഴിഞ്ഞ് കോഫി ഷോപ്പിനകത്തുണ്ടായിരുന്ന പെൺകുട്ടി കോഫി ഷോപ്പിലെ ഹാൻസം പയ്യനോട്, പുറത്തുള്ള ആ പയ്യനെ നീ അറിയോ എന്ന് ചോദിച്ചു. കോഫി ഷോപ്പിലെ പയ്യൻ തിരിഞ്ഞു നോക്കി. സോഫമേൽ കയറിയിരുന്ന് ഹീറോ അതാ അവനെ ഒറ്റുനോക്കുന്നു. കുറച്ചു കഴിഞ്ഞ് കുറച്ച് കോഫിയുമായി ആ ഹാൻസം പയ്യൻ ഹീറോക്കടുത്തേക്ക് വന്നു. ശേഷം ചോദിച്ചു, നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ? എന്നുണ്ടാക്കിയതാ? ഗൗരവത്തിൽ ഒന്ന് നോക്കി ഹീറോ അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് ചാ ഉണ്ടോ? കൊറിയയിൽ ചായക്കും കാർ
കാറിനും ച എന്നാണ് പറയുന്നത്. ഹീറോ കാറിന്റെ കാര്യമാണ് ചോദിച്ചതെങ്കിലും ചായയുടെ കാര്യമെന്നാണ് കോഫി ഷോപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി കരുതിയത്. അവൻ പറഞ്ഞു, ഓ, ഞങ്ങൾക്ക് കുറേയധികം ചായയുണ്ട്. ഹീറോക്ക് ദേഷ്യമും ദുഷ്ടൻ എന്നവൻ മനസ്സിൽ പറഞ്ഞു. ശുദ്ധമായ പൊസസീവ്നെസ്. ഹീറോ മുന്നിലേക്ക് നടന്നു നീങ്ങി, പിന്നെ തിരിച്ചു വന്ന് ആ ഹാൻഡ്സം പയ്യനിരുന്ന സോഫ വലിച്ചു നീക്കി അതുമായി പോവാൻ തുടങ്ങി. ഹീറോക്ക് ശുദ്ധമായ പൊസസീവ്നെസ് തോന്നിയിരുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തി സിസിടിവി ക്യാമറയിൽ ഓസുമിയെ കാണുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, അവൾ ഈ വഴിയൊക്കെ അവന്റെ കയ്യും പിടിച്ചു നടക്കും. എനിക്കൊരു കാർ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ഒരിക്കലും അവളോടൊപ്പം പുറത്തു പോകാൻ പോണില്ല. കള്ളി പോം സുമി, ഓ സുമി, ഹീറോ പൊസസീവ്നെസ് കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതേ സമയം തെരുവിലൂടെ നടക്കുകയായിരുന്ന ഓസുമിക്ക് ഒരു തമാശ തോന്നി. സിസിടിവി ക്യാമറയിലേക്ക് നോക്കിയ അവൾ തന്റെ കൈ മാത്രം കാണാൻ പാകത്തിന് ക്യാമറയിലേക്ക് നീട്ടിപ്പിടിച്ച് ഹീറോയ്ക്ക് നേരെ കൈവീശി. ശേഷം ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് ഹീറോയെ നോക്കി കൈവീശി കാണിക്കാൻ തുടങ്ങി. ആ ഒരു നിമിഷം ഹീറോയുടെ പൊസസീവ്നെസ് അലിഞ്ഞുപോയി. ദേഷ്യവും അടുത്തിരുന്ന ബ്യോങ്സുവിനെ വിളിച്ച് ഹ്യുങ്ങേ, നിന്റെ കൈ കാറുണ്ടോ എന്ന് ഹീറോ ചോദിച്ചു. ബ്യോങ്സു പറഞ്ഞു, കയ്യിലൊരു പട്ടമുണ്ട്, ഒരു ഡോക്ടർ പട്ടം. ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാ സ്വന്തമാക്കി വെക്കുന്നേ. ഹീറോ അടുത്തതായി നേരെ പോയത് ടീം ലീഡർ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, കാർ ഉണ്ടായിരുന്നു, പക്ഷേ അത് വിറ്റുപോയി. എന്റെ മോനൊരു തീറ്റ പണ്ടാരമാ, അവന് ഫുഡ് കൊടുക്കാൻ കാർ വിൽക്കേണ്ട വന്നു. ഹീറോ കാർ ചോദിച്ച് കണ്ണ ഡോക്ടറുടെ അടുത്തും പോയി. അവിടെ നിന്നും അവനത് കിട്ടിയില്ല. ആ സമയം ഡോക്ടർ ചോദിച്ചു, നീ ഇപ്പോഴും അവിടെ ജോലിക്ക് പോകുന്നുണ്ടോ? എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ. വല്ല മല കയറ്റോ, സ്ഥലം കാണലോ, അങ്ങനെ വല്ലതിനും പോവാൻ നോക്ക്, പുതിയ കാര്യങ്ങൾ അനുഭവിക്ക്. ഡോക്ടർ പറഞ്ഞതും ഹീറോ പറഞ്ഞു, ഞാനിപ്പോ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതേ സമയം ഓസുമി തന്റെ മിനി മാർട്ടിലെ ജോലി അവസാനിപ്പിച്ച് തുള്ളിച്ചാടി വരികയായിരുന്നു. പിന്നാലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ വന്നു, നീ മിനി മാർട്ടിലെ ജോലി ഉപേക്ഷിച്ചല്ലോ, കൊറിയർ ഓഫീസിലെ പാർട്ട് ടൈം ജോലി കൊണ്ട് പണമൊക്കെ അടയ്ക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒരു സംഗീത നാടക നടി ആവാനാണല്ലേ. നിനക്കെന്താ ഭ്രാന്താണോ? നിനക്കെത്ര വയസ്സായെന്നറിയോ? എന്റെ പ്രായമൊക്കെ എനിക്കറിയാം. നീ വേഗം സ്ഥലം കാര്യമാക്കാൻ നോക്ക്, ഓസുമി പറഞ്ഞു. പണം തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ബാങ്ക് ജീവനക്കാരൻ ദേഷ്യപ്പെടാനും ഓസുമിയെ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കാനും ചീത്ത വിളിക്കാനും തുടങ്ങി. ഈ സമയമായിരുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബ്യോങ്സുവിനൊപ്പം നമ്മുടെ ഹീറോ സ്കൂട്ടറിൽ വന്നെത്തുന്നത്. നിനക്ക് അങ്ങോട്ടേക്ക് പോവണ്ടേ എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി ബ്യോങ്സുവിനൊപ്പം സ്കൂട്ടറിൽ കയറ്റി ഓസുമിയെ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് രക്ഷിച്ച് ഹീറോ പറഞ്ഞുവിട്ടു. ശേഷം അവനും അവിടെ നിന്ന് നടന്നുപോയി. ഹീറോ തന്നെ അന്ന് രക്ഷപ്പെടുത്തിയതിൽ ഓസുമിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ക്യാമറയ്ക്കടുത്തുള്ള റെഡ് സ്വിച്ചിൽ അമർത്തി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി സ്ക്രീനിൽ താങ്ക് യു എന്ന് ഓസുമി ഹീറോയോട് അലറി പറഞ്ഞു. അന്ന് വൈകുന്നേരം അവരൊരുമിച്ച് ഒരു ഔട്ടിങ്ങിന് പോയി. ഹീറോയും ഓസുമിയും തമ്മിൽ ഇഷ്ടത്തിലാവുമോ? ഹീറോയുടെ ഇഷ്ടം ഓസുമി മനസ്സിലാവുമോ? അത് ഓസുമിയാണെങ്കിൽ ബ്യോങ്സുമി എവിടെയാണ്? ഇനി അവൾ തന്നെയാകുമോ ബ്യോങ്സുമി? മാപ്പുകൾ വരച്ച് ഹീറോ ഈ സ്റ്റെപ്പുകളൊക്കെ എണ്ണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.